ഹായ് ഫ്രണ്ട്സ്, ബി എസ് എൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തെറ്റാലിയാണ് കേട്ടോ. നമ്മളൊരു ചെറിയൊരു മരക്കഷ്ണം എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് നാല് സൈഡും ചെത്തി ലെവലാക്കി സ്ട്രെയിറ്റ് ആക്കി എടുക്കണം, ചതുര പീസാക്കി എടുക്കണം. ഇനി നമുക്ക് ലോക്കാണ് റെഡിയാക്കാനുള്ളത്. ലോക്ക് വേറൊന്നും വേണ്ട, ഒരു കോൺക്രീറ്റ് കമ്പി എടുത്തിട്ട് അതിനെ രണ്ട് സൈഡും ഒന്ന് ഫ്ലാറ്റായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കാണാം. എന്നിട്ടൊരു 4 ഇഞ്ച് കനത്തിന് 2 പീസ് വെട്ടിയെടുക്കുക. ഇനി നമുക്ക് അതിന് ഒരു പീസ് എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററായിട്ട് ഒരു ഹോളിട്ട് എടുക്കണം. 2 പീസിൻ്റെ സെൻറ്ററായിട്ട് ഒരു ചെറിയ ഹോളിടണം. 2 ഇഞ്ചാണി കറക്റ്റ് അതിനകത്ത് കയറി കിടക്കാൻ വേണ്ടി കണക്കിന് വേണം നമുക്ക് ഹോൾ റെഡിയാക്കി എടുക്കാം. ഇത് ഒരു കമ്പി എടുത്ത്, അതായത് നമ്മൾ പീസ് കട്ടിയത് ഒരു കമ്പി എടുത്ത് സെൻറ്റർ ഒന്ന് ചൂടാക്കി വളച്ചെടുക്കണം. നമ്മൾ ലിവറിന് കണക്കാക്കി 2 ആണിയും കയറി കിടക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ ലോക്കിൻ്റെ പരിപാടി. ലോക്കിൻ്റെ പണി തീർന്നു കഴിഞ്ഞ് ഇതിലൊരു ബേസും കൂടെ കട്ട് ചെയ്ത് വെച്ച് ഇതിനൊന്ന് വെൽഡ് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ ലോക്ക് റെഡിയാവും. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തടി പീസ് ഒന്ന് 4 സൈഡും ഗ്രൈൻഡ് ചെയ്ത് ലെവലാക്കി എടുക്കണം. നമുക്ക് ആ ഉണ്ടാക്കിയെടുത്ത് വെച്ച് ലോക്ക് എടുത്ത് വെച്ച് ആ തടി പീസിൽ മാർക്ക് ചെയ്ത്, അതായത് ലോക്ക് ഇറങ്ങാൻ കണക്കിന് ഒരു ഹോൾ ഇടണം. തടിയുടെ സെൻറ്ററായിട്ട് ഒരു ഹോൾ ഇടണം. അതിനുവേണ്ടി ആ നമ്മൾ ഉണ്ടാക്കി വെച്ച് ലോക്ക് എടുത്ത് വെച്ച് ലോക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് വരച്ചെടുത്ത് അവിടെ ഒരു ഹോൾ ഉണ്ടാക്കാം. നമ്മൾ ഹോള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ലോക്ക് ഇറക്കി വെക്കാൻ വേണ്ടി കണക്കിന് ഹോള് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലോക്ക് എടുത്ത് വെച്ച് നോക്കുക, കയറി വന്നു. 2 അടി നീളത്തിന് 1/2 ഇഞ്ച് പൈപ്പിൻ്റെ ഒരു തുണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അത് വെച്ച് ആ ലോക്കിൻ്റെ ഫ്രണ്ടായിട്ട് വരച്ചെടുക്കുക. എന്നിട്ട് ആ പൈപ്പ് അവിടെ ഇറങ്ങാൻ കണക്കിന് അവിടെ ഒന്ന് ഹോളാക്കി കൊടുക്കണം. പൈപ്പ് നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് 2 ആയിട്ട് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കണം. തടിക്കൊരു ഷേപ്പിന് വേണ്ടി നമ്മൾ ചെറിയൊരു ഷേപ്പ് വരച്ച് അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കണം. ഇതുപോലെ റെഡിയാക്കി എടുക്കണം. നമ്മുടെ തടി പീസ് ഇതുപോലെ റെഡിയാക്കി ഫിനിഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈപിടിക്ക് വേണ്ടി ഒരു ഹോളും കൂടെ റെഡിയാക്കി എടുക്കാം. നമ്മൾ കൈപിടിയും വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോക്ക് ഇറക്കി വെച്ച് നോക്കാം. ലോക്കും കറക്റ്റായിട്ട് സെറ്റ് ആയി കിടക്കുന്നുണ്ട്. ലോക്ക് ഒരു സെൽഫ് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് നിർത്താം. മുകളിൽ നിൽക്കുന്ന ആവശ്യത്തിന് കറക്റ്റായിട്ട് മുകളിലെ ലോക്കിൻ്റെ ഭാഗം ആവശ്യത്തിന് വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത് 2 ആയിട്ട് കട്ട് ചെയ്തെടുത്ത് പൈപ്പിൻ്റെ പീസ് ആ ഫ്രണ്ടിൽ വെച്ച് ലോക്കിൻ്റെ ഫ്രണ്ടായിട്ട് വരാൻ കണക്കിന് വെച്ച് പൊട്ടിച്ചെടുക്കാം. പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇടയ്ക്ക് 2 സെൽഫ് സ്ക്രൂവും കൂടെ വെച്ച് ടൈറ്റ് ചെയ്ത് നിർത്താം. എന്നിട്ട് ആ സെൽഫ് സ്ക്രൂ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് കളയാം. സെൽഫ് സ്ക്രൂവിൻ്റെ മുകൾ ഭാഗം ഗ്രൈൻഡ് ചെയ്ത് കളയാം.
ചെറിയ ഷോൾഡർ സപ്പോർട്ടിനും കൂടെ വേണ്ടി ഒരു കമ്പി അവിടെ വെച്ച് വെൽഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രിങ്. ഒരെണ്ണം 10 രൂപ വരെ ആയിട്ടുണ്ട്, സ്പെയർ പാർട്സ് കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. രണ്ട് സ്പ്രിങ് ജോയിൻറ്റ് ചെയ്ത് വേണം വെക്കാൻ. ഒരു സൈഡിൽ രണ്ട് സ്പ്രിങ് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തും 4 സ്പ്രിങ് ജോയിൻറ്റ് ചെയ്ത് വേണം ടൈറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സ്പ്രിങ് ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ച് ബോൾട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. സ്റ്റോക്കിൽ വെക്കാനുള്ള അമ്പുണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. കമുകിൻ്റെ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് റൗണ്ടിൻ്റെ ഷേപ്പിന് ഇത് റെഡിയാക്കി എടുക്കണം. ഇത് മൊത്തത്തിൽ ഒന്ന് പോളിഷ് ചെയ്ത് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. തോക്കിൽ അമ്പ് വെച്ച് തറയ്ക്കാൻ വേണ്ടിയിട്ട് തറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു പട്ട ഇതുപോലെ വെച്ച് ചെയ്ത് പിടിപ്പിച്ചു. ചവിട്ടി പിടിച്ച് സ്പ്രിങ് വലിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഗാർഡ് കൂടെ ഉണ്ടായിരുന്നു.